سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره وانتداره العظيم ഏറ്റവും ബഹുമാനരായ സയ്യിദ് യൂസുഫ് ജീലാനി തങ്ങളവരുടെ ഡൽഹിയിലുള്ള മറ്റു പണ്ഡിതന്മാരെ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലുള്ള പ്രതിനിധികളെ, ഈ പരിപാടി ശ്രമിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മുബാറക്കായ മജ്ലിസിൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവർ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മിനിറ്റുകൾക്കുള്ള അദ്ദേഹം വരികയാണ്. നല്ല ഒരു വയറും ഇൻഷാല്ലാ നമ്മൾ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു തൗഫീഖുമാറാകട്ടെ. ഈ സദസ്സിലുള്ള ബഹുമാനപ്പെട്ട തങ്ങളവർ നമ്മൾ പോകുമ്പോൾ തങ്ങളവർക്ക് വന്ന് എഴുന്നേൽക്കുക, എന്താ എഴുന്നേൽക്കുക, ആ എഴുന്നേൽക്കരുത്, ആ കസേരങ്ങളുടെ മുൻഭാഗത്തേക്ക് ഒന്ന് കയറി അതിന് പേരോട് ഉസ്താദ് വന്നാൽ പിന്നെ ഈ സദസ് അനുകൂലപ്പെടാൻ ഒക്കെ എഴുന്നേറ്റ് ഈ മുന്നിലേക്ക് മുന്നിലേക്ക് കയറിയിരിക്കുക. എല്ലാവരും എഴുന്നേറ്റതായി ഫ്രഞ്ച് ധാരാളം കസേരകൾ ഒന്ന് മുന്നിൽ കയറിയിരിക്കുക. മേഖല വന്ന ആളുകൾ കാണുക, കസാരിക്കുന്ന മക്കളെ കസാര അവിടെ തന്നെ കസാരയിലിരിക്കുക, കസാരയിൽ കയറിയിരിക്കുക. അങ്ങനെ അത് കസാരയിട്ട് പോകാൻ എന്താ പറഞ്ഞത്, ഒറ്റ കസാര കേപ്പുണ്ടാകാതിരിക്കരുത്. ബാക്കിൽ കുറച്ച് കസാര കാലിയാക്കി റോട്ടുകളിൽ അവിടെ കയറിയിരിക്കാൻ നമ്മൾ കയറിയിരിക്കുക. ഫുള്ള ഒറ്റ കസാര എന്താ വാടക കൊടുത്തിട്ടാണ് വാങ്ങി കസേരയാണ്. നമ്മളതുകൊണ്ട് അത് വെറുതാകാൻ പാടില്ല. എല്ലാവരും അറിഞ്ഞിരിക്കണം. ആ ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും. ഇവിടെ നാം ഈ പ്രസംഗം കേൾക്കുന്നത് പോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാമിക് മീഡിയ മിഷനിലൂടെ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു താല പ്രത്യേകിച്ച് എളുപ്പ രാജ്യത്ത് വലിയ പ്രയാസമുള്ളൊരു സമയമാണ് അള്ളാഹു ഈ പ്രസംഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിത ഹാജിനീയങ്ങളായ എല്ലാവർക്കും സലാമത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് മീഡിയ മിഷനിലൂടെ ഈ പ്രസംഗം ശ്രമിക്കുന്നവർക്ക് സംഘാടകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഒരു സാധാരണക്കാര് പ്രായമുള്ളവർ ചെറുപ്പക്കാരെന്ന വ്യത്യാസമില്ലാതെ
എല്ലാ ആളുകളോടും തോളോട് തോളിലിങ്ങി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്ക് ഉസ്താദിനെ മറക്കാൻ കഴിയുകയില്ല. ഒരിക്കൽ പൊതുകൾ നോക്കും, ഒരു വലിയ പണ്ഡിതൻ. ആ പണ്ഡിതന് പൊതുവെ തിരക്ക് കാരണം സാധാരണക്കാരുമായി സംസാരിക്കാൻ സാധിക്കണമെന്നില്ല. എന്നാൽ ഉസ്താദ് വലിയ വലിയ ആന്റിനീയങ്ങൾക്ക് അവരെ ഡൗട്ട് തീർത്ത് അവരുടെ സംശയങ്ങൾ ചേർത്ത് അവർക്ക് ഇന്ന് പകർന്നു കൊടുക്കുന്നതിന്റെ ഇടയിലും ഇടക്ക് ഇതിലിങ്ങനെ നടക്കുന്നതാണ്. കുപ്പായമിടാതെ ആ കള്ളിയും തുണിയും എടുത്ത് ചിലപ്പോൾ ഒരു തോർത്തുകൊണ്ടിങ്ങനെ പുതച്ച് ഇതിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആരെയാണ് കണ്ടത്, അത് ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ സൗഹൃദം പങ്കിടുകയും അത് പുതുക്കുകയും വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തിരുന്ന ഉസ്താദ് സാധാരണക്കാരുടെ ഇടയിൽ തന്റെ ഇൽമ് അത് വലിയ തലക്കരമുള്ള സംഗതിയാണ്, പക്ഷേ അതൊന്നും നടിക്കാതെ സാധാരണക്കാരനെ പോലെ ജീവിച്ച് ഒഫാത്തായി പോയ നേതാവ് മഹാനായ ഉസ്താദ്. ആദർശ രംഗത്ത് നമുക്കറിയാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ധീരമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട താജുദ്ദുലമാ സയ്യിദത്തുൽ റഹ്മാൻ അൽ ബുഖാരി തങ്ങൾ പ്രസിഡന്റായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നേരെ അതിന്റെ തങ്ങൾക്ക് ശേഷമുള്ള നേരെ ഉപാധ്യക്ഷനായിക്കൊണ്ട് ദീർഘകാലം ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അവർ നേതൃത്വം നൽകി. അതിനോടൊപ്പം മതപരമായി ജനങ്ങളിലുണ്ടാകുന്ന സംശയ നിവാരണത്തിന് വേണ്ടി സമസ്തക്കൊരു ഫത്വ ബോർഡുണ്ട്, അതിലേക്ക് കത്തെഴുതിയാൽ നല്ല മറുപടി കിട്ടും. അന്ന് ഉസ്താദിന്റെ കാലത്ത് ആ ഫത്വ ബോർഡിന്റെ ചെയർമാനായി വിഷയങ്ങൾക്കൊക്കെ പരിഹാരം നൽകിയിരുന്ന ഉസ്താദാണ് സരസ്വത ഉസ്താദെന്ന് ഒരുപക്ഷെ അന്ന് ഉസ്താദിനെ കണ്ട് പരിചയമുള്ള അവിടത്തോട് തമാശ പറഞ്ഞിരുന്ന അവർക്ക് മുസാഫാത്ത് ചെയ്തിരുന്ന ആളുകളൊന്നും ഒരുപക്ഷെ അത് മനസ്സിലായിട്ടുണ്ടാവുകയില്ല. 2000 മാർച്ച് 2 ഉസ്താദ് മുഫാത്താകുന്നത്. എന്റെ വാഹനം വന്ന് ഞാൻ ഹജ്ജിന്റെ ഭാഗമായി മദീനയിലേക്ക് ദിയാമത്തിന് പുറപ്പെട്ട സമയമാണ്. ഞങ്ങളെ വണ്ടി ഏകദേശം മദീന ബോർഡറിലേക്ക് എത്തുമ്പോഴാണ് നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഫോൺ വരുന്നത്, സെരുസോള ഉസ്താദ് വഫാത്തായിരിക്കുമോ എന്ന്. ആ വാർത്ത എന്റെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഉസ്താദുമായി പരിചയമുള്ള ധാരാളം ആളുകൾ എന്റെ സുഹൃത്ത് ബാപ്പിസ്റ്റിനായിരുന്നു, അങ്ങനെയുള്ള ഞങ്ങളെല്ലാം, ഞങ്ങളത് 5-6 ബസ്സുണ്ട്. ഈ ബസ് ആ വാർത്ത ഒരു ബസ്സിൽ നിന്ന് മറ്റേ ബസ്സിലേക്ക് ഫോണിലൂടെ കൈമാറിയപ്പോ എല്ലാവരും ഒരു പ്രയാസം അനുഭവപ്പെട്ടതുകൊണ്ട് ഞങ്ങളുടെ ബസ് ഇടക്ക് നിർത്തുകയും എന്നിട്ട് ഉസ്താദിന് വേണ്ടി ഒരു ദുആ ചെയ്തുകൊണ്ട് നേരെ മദീനയിലേക്ക് അന്ന് രാത്രി തന്നെ ഞങ്ങൾ പ്രവേശിച്ചു. ഞാൻ മദീനയിൽ മസ്ജിദിനബിയുടെ തിരുമുറ്റത്തെത്തിയപ്പോ മർക്കസിലെ ഉസ്താദിന്റെ സഹാധ്യാപകനും പ്രമുഖ പണ്ഡിതനുമായ എം അബ്ദുള്ള മുസ്ലിയാർ മസ്ജിദിനബിയുടെ തിരുമുറ്റത്തുണ്ട്. ഉസ്താദിനോട് ആദ്യമായി ഞാനാണ് ഈ വാർത്ത കൈമാറിയത്. നിങ്ങളെ സഹപ്രവർത്തകൻ നമ്മുടെ പ്രിയപ്പെട്ട ചെറുസോദ ഉസ്താദ് വഫാത്തായിരിക്കുന്നു എന്ന വാർത്ത ആദ്യമായി ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹം അല്പനേരം അവിടെ ഒരു സ്തംഭിച്ചു നിൽക്കുന്ന മാതിരി അല്പനേരം വളരെ ദുഃഖത്തോടുകൂടെ നിൽക്കുകയും കുറച്ചു നേരങ്ങളിന് ശേഷം അതിന്റെ ഡീറ്റെയിൽ എന്നോട് ചോദിച്ചറിയുകയും ചെയ്തു. എവിടുന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്നുള്ള വർത്താനം ബാക്കി എന്റെ മരണവിവരം ഞാൻ നിങ്ങൾ അറിയിച്ചപ്പോൾ ചോദിക്കാതെ അല്പനേരം അങ്ങനെ മൗനിയായി മൗനത്തോടുകൂടെ നിന്ന ശേഷം പിന്നീട് സമനില വീണ്ടെടുത്ത് ചോദിക്കുന്ന മാതിരി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. എല്ലാവരും അന്നത്തെ അവരെ വാർത്ത ഒരു പ്രധാനത്തിൽ ഒരു ആൾ മരിച്ചു എന്ന വാർത്ത കേട്ടാലും തങ്ങൾ പറഞ്ഞ മാതിരി അത് അകാലം കാലം എന്നൊന്നും പറഞ്ഞ് അതിൽ ദുഃഖിക്കേണ്ടതൊന്നുമില്ല. എന്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയ നമ്മുടെ മുഖ്യപീഡിയിലെ SSFന് വേണ്ടി പുറത്തിറക്കിയ പുസ്തകം ഞാനത് വായിച്ചു തീർത്തു. ആ പുസ്തകം മൊത്തം ഞാൻ വായിച്ചു തീർത്തു. ആ വായിച്ചപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മകൻ മർക്കസിലെ ഇന്നത്തെ മുദരിസ് ജലീൽ സഖാഫിയോട് മരണത്തിന്റെ ഒരു 4 ദിവസം മുമ്പ്, അതാ ഒരു ഞായറാഴ്ച, ഇവിടെ ഏതോ ഒരാൾ മരിച്ചു, ആ വിവരം ഉസ്താദ് വന്ന് വീട്ടിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇന്നയാൾ പെട്ടെന്ന് മരിച്ചു എന്ന്. ആ വാർത്ത പറഞ്ഞ ഉടനെ തന്നെ ഞാൻ മരിച്ചാൽ എന്റെ കുട്ടികൾ ബേജാറാകരുത് എന്ന് മരിക്കുന്നതിന് ഇടവാ ഞായറാഴ്ച, ഉസ്താദ് മരിക്കുന്നത് വേണാഴ്ചയാണ്, ഞായറാഴ്ച പറഞ്ഞ അനുഭവം ആ പുസ്തകത്തിൽ ഞാനിപ്പം വായിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ മരണത്തിൽ ആ നിലക്കുള്ള ബേജാറോ ബുദ്ധിമുട്ടോ അതൊന്നും നമുക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉസ്താദിന് വയസ്സ് 69 കഴിഞ്ഞ്
എഴുപതിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് മരണമെങ്കിലും ഒരിക്കപ്പോലും ഉസ്താദിനെ അത്ര വയസ്സായ യാതൊരു ക്ഷീണവും അവർക്ക് മുഖത്തുണ്ടായിരുന്നില്ല. ഞാനിവിടെ കുറേ കാലം ഇവിടെ ഉണ്ടായ സമയത്ത് ഉസ്താദിന് എന്തെങ്കിലും ഒരു രോഗം വന്നതായി എന്റെ ഓർമ്മയില്ല. ഉസ്താദ് അങ്ങനെ ഒരു ചികിത്സയ്ക്ക് വിധേയമായതായിട്ടും എന്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ 70 വയസ്സുകാരൻ ജീവിച്ചിട്ടും ശാരീരികമായി അവശതകളിൽ നിന്നാണ് ചൂരുകോടുകൂടെ നമുക്കറിയാലോ ഈ മുക്കിലപ്പുഴയിൽ നിന്ന് വെട്ടിച്ചരലിലേക്കും റേഷൻ ഷാപ്പ് കിടക്കുന്ന ചുങ്കത്തേക്കും ഉസ്താദ് നടക്കുകയും ഇന്നിപ്പോ കുട്ടികളാരെങ്കിലും നടക്കോ? 15 വയസ്സുകാരൻ നടക്കോ? ഇല്ല. അതേസമയത്ത് 65, 66, 67 വയസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉസ്താദിന് വാഹനവുമായി മുന്നിലായിരെങ്കിലും നിർത്തിയെങ്കിലും നിർബന്ധിച്ചാൽ കയറുകയെന്നല്ലാതെ വാഹനം കാത്തു നിൽക്കാതെ ആ കയറ്റം കയറി ഇറങ്ങലായിരുന്നു. ഞാൻ ഇവിടെ ആദ്യമായി വന്ന കാലത്ത് ഓർക്കുകയാണ്, റേഷൻ ഷാപ്പിൽ നിന്ന് അരി വാങ്ങി അത് തന്നെ തോൾമാകത്ത് വെച്ചുകൊണ്ട് ആ കുന്നിറങ്ങി ഇങ്ങനെ നടന്നു വരുന്നത് എത്രയോ അനുഭവമുണ്ട്. പലപ്പോഴും കയ്യിലൊരു കന്നാസും ഒരു വലിയ സഞ്ചി ഈ തോളിൽ വെച്ച് നടക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഓട്ടോറിക്ഷ അടുത്ത് നിർത്തിയിട്ടതിൽ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് സാധാരണക്കാരനായിട്ടാണ് ജീവിച്ചത്. പക്ഷേ അദ്ദേഹം വഫാത്തായപ്പോഴാണ് ഈ നാട്ടുകാര് അന്തം വിട്ടത്. എത്രയോ ആളുകൾ ഞാൻ അവരുടെ വഫാത്തിൽ തന്നെ അയച്ചിലാണെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോ ഈ പുന്നത്തെ ഉസ്താദിനെ വളരെ നല്ല നിലയിൽ പരിചയമുള്ള ആളുകൾ പോലും എന്നോട് പങ്കുവെച്ചത് ഇത് ഇത്രയും വലിയ ജനസ്വാധീനമുള്ള ഒരാളാണ് എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ജനം വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. എന്താണ് കുറച്ച് വരാൻ കാരണം? ഉസ്താദിന്റെ ജനാസ നേരെ മർക്കസിലേക്ക്, മെഡിക്കൽ കോളേജിലെ പരിശോധനകൾക്ക് ശേഷം അത് മർക്കസിലേക്കാണ് കൊണ്ടുപോയത്. സമസ്ത ശാപക മണ്ഡലന്മാരും മർക്കസിലുള്ള 10,000 വിദ്യാർത്ഥികൾ അവരെല്ലാം അവിടെ നിന്ന് ജനാസ നിസ്കരിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയായിരുന്നില്ല, നേരെ ജനാസ ഈ പുന്നത്തലവന്റെ വീട്ടിലേക്കായിരുന്നു കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾ നോക്കൂ, നമ്മൾ അതിനേക്കാൾ അത്തം വിട്ടുപോകുമായിരുന്നു. ആ നിലക്ക് വലിയ ജനസ്വാധീനമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ നായകനായിരുന്നു നമ്മുടെ ക്രിസ്തോ സ്ഥാപൻ മഹാനവതകൾ വഫാത്തായിട്ട് 10-16 കൊല്ലം പിന്നിട്ട് 17-ാം കൊല്ലത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉസ്താദിന്റെ ഊഷ് നടത്തുന്നു എന്ന് കേട്ടപ്പോ നമ്മുടെ ശരീരം ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരിയെ പോലുള്ള ആളുകളൊക്കെ ആദ്യമായി ഇവിടുത്തെ പ്രവർത്തനം പങ്കുവച്ചത് മക്കളെ നിങ്ങളത് നിങ്ങൾക്ക് ഉസ്താദിന്റെ വലുപ്പം മനസ്സിലായിട്ടില്ല, ഇപ്പോഴാണോ നിങ്ങൾ ഉസ്താദിന്റെ വലുപ്പം മനസ്സിലായത്? അതുകൊണ്ട് ഓരോ വർഷവും നിങ്ങൾ ഊഷ് നടത്തണം. അത് അള്ളാഹുക്കാരെ വിജയിപ്പിച്ചതും കാരണം അള്ളാഹുവിന്റെ ദീൻ ഹയാത്താക്കി വെക്കുന്ന ഹയാത്താക്കി നിലനിർത്തുന്നതിൽ അങ്ങേയറ്റം പ്രവർത്തിച്ച ഒരു പണ്ഡിതനാണ് അദ്ദേഹം. ഒരു ദീനി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മുഖാമുഖ്യം വിളിക്കലും പോസ്റ്റർ ഒട്ടിക്കലും മാത്രമല്ല, ഏറ്റവും വലിയ പ്രവർത്തനം നിങ്ങൾ നോക്കൂ, ഈ ജനങ്ങളിൽ ഉണ്ടാകുന്ന മതപരമായ സംശയങ്ങൾക്ക് പരിഹാരം കാണുക, അതിലെ ഏറ്റവും വലിയ സേവനം. അല്ലെങ്കിൽ ആളുകളെ അകല് ശരിയാകുമോ? ഇബാദത്ത് ശരിയാകുമോ? മനുഷ്യന്മാർക്കുണ്ടാകുന്ന മതപരമായ വിഷയങ്ങളുണ്ടാകുന്ന സംശയങ്ങൾ അപ്പോൾ വളരെ വസ്തുതാപരമായി വസ്തുനിഷ്ഠമായി പറഞ്ഞു കൊടുക്കാൻ അതിന് യാതൊരു തലക്കരവുമില്ലാതെ കാത്തിരുന്നിരുന്ന ഉസ്താദ്. ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ മദ്രസ വിട്ടു കഴിഞ്ഞാൽ നേരെ മുക്കിലപ്പള്ളി നിസ്കാരപ്പള്ളിയിലേക്ക് പോകുന്നത് ഞാൻ ഫത്തുലുമീൻ അവനാണ്. അങ്ങനെയാണ് ഉസ്താദുമായിട്ടുള്ള കരാറ്. ഞാൻ മദ്രസ വിട്ടാൽ ഫത്തുലുമീൻ ഞാൻ ഊതിത്തരാം, നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ ഫത്തുലുമീനായിട്ടാണ് ഞാൻ ഇവിടെ പോവുക. പക്ഷേ എനിക്ക് 10 മിനിറ്റ് സമയം കിട്ടൂല, കാരണം വലിയ വലിയ അഴിമീകൾ വന്ന് അവർ സംശയങ്ങൾ ചോദിക്കുന്നു. അവർ സംശയം തീർക്കുന്നത് എങ്ങനെയാണ്? ഇവർ കിതാബ് കൊണ്ടുവന്നിട്ടില്ല. ഉസ്താദാണെങ്കിൽ 15 കൊല്ലത്തോളമായി സ്ഥിരമായി ദർസ് നിർത്തി വീട്ടിൽ വരുന്നവർക്ക് മസല പറഞ്ഞു കൊടുക്കുന്ന ആ വിഷയമായി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ചില ഭാര്യകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് പ്രശ്നമുണ്ട്, അത് ഇന്ന സ്ഥലത്തുണ്ട്, അത് കണ്ണിതമായി എനിക്കിപ്പോ ചൂണ്ടിക്കാട്ടിച്ചാലെങ്കിൽ കിതാബ് കാണില്ല വേണം. അതുകൊണ്ട് നിങ്ങൾ എന്നാ വരാന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈ ദൃശ്യം നടത്തുന്ന വലിയ ആനിമാരുടെ ഉസ്താദിനോട് പറയുന്നത് ഇൻഷാല്ലാ ഞാൻ തന്നെ അത് വേനാഴ്ച വരാം. ഇതിപ്പോ ഇടക്ക് ഞാൻ വീട്ടിക്കൊന്ന് വന്നപ്പോ ഉള്ളത് കയറിയ ഉസ്താദിനെ കണ്ട സംശയം തീർക്കാൻ ഞാൻ വേനാഴ്ച വരാം എന്ന് പറഞ്ഞാൽ ആ വായത നോക്കൂ, ആർക്കാനും വിവരമില്ലാത്ത ആർക്കും വരാത്ത വിവരമില്ലാത്ത കാര്യം ചോദിക്കുമ്പോ
അയാളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് വേനാഴ്ച വരാമെന്ന വായന ചെയ്താൽ വേനാഴ്ച ഞാൻ രാവിലെ സുബൈസ്കരിച്ചിട്ട് ഇതുവഴി അത് നടത്തുന്നുണ്ട്. ഞാൻ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് എത്തി നോക്കും. ഞാൻ അവിടെ നിങ്ങൾ തകർത്താല് ഒന്ന് അച്ചുപ്പറ വരെ പോയി വരികയാണ്. എന്തിനാണ് ആ ഇന്ന് ഇന്ന മൂവിലേര് വരും മൂപ്പത് സംശയം തീർക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ കിതാബുണ്ട് അച്ചിപ്പറ അതൊന്ന് ആക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അവിടുന്ന് കിതാബ് നോക്കി ഉസ്താദ് അതിന്റെ ഉസ്താദ് കിതാബ് നോക്കുന്നത് ഇയാളെ സംശയം തീരാൻ വേണ്ടി അതിന്റെ പേജും നമ്പറും അതിന്റെ ജുസും പറഞ്ഞു കൊടുക്കാനാണ്. അങ്ങനെ അത് എടുത്ത് ഇയാളെ കാത്തു നിൽക്കുകയാണ്. ഉച്ച സമയത്താണ് വരുന്നതെങ്കിൽ ഭക്ഷണം ഒരുക്കി, എസറു സമയത്താണെങ്കിൽ ചായ ഒരുക്കി, ഇദ്ദേഹത്തിന് മസ്തര പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ കാത്തിരിക്കുകയാണ്. ഇത് ഞാൻ നിരന്തരം കണ്ടു. ഒരു ആ കാലഘട്ടത്തിൽ ഞാൻ പാറഞ്ഞൂര് പി പി മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ നാട്ടിൽ ഒരു മൂന്ന് ദിവസത്തെ വാഴവിന് സ്ഥിരമായി മൂന്ന് ദിവസം അവർ മദ്രസ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി. അങ്ങനെ ഞാൻ രണ്ടു ദിവസം പി പിയുടെ കൂടെ അവിടെ താമസിച്ചു. അന്ന് മാർക്കസില് നമ്മൾ തഹസ്സുസിന്റെ കോഴ്സ് തുടങ്ങിയ വർഷമാണ്. അപ്പൊ ഞാൻ പി പിയോട് പറഞ്ഞു നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെ ഒരു ഉസ്താദ്, ആ ഉസ്താദ് വലിയ വലിയ ഏനീയങ്ങളൊക്കെ ഇങ്ങനെ മസ്തര തീർത്തുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇങ്ങനെ കഴിയുകയാണ് വീട്ടിൽ. അപ്പോ നമ്മളെ തഹസ്സുസിലേക്ക് ആ ഉസ്താദിലൊന്ന് കിട്ടിയാണെങ്കിൽ ശ്രമം നടത്തിയാൽ തഹസ്സുസിന്റെ കുട്ടികൾക്ക് ഒരു വലിയ കാര്യമാവും. ഉടനെ പി പി പറഞ്ഞു അത് നിങ്ങൾ എ പി ഉസ്താദിന്റെ ശ്രദ്ധയിലൊന്ന് കൊടുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് എനിക്ക് എ പി ഉസ്താദിനോട് പറയാൻ അവസരം കിട്ടി. ഉസ്താദ് ആ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, സമസ്തം ശ്യാമറ സമസ്തം ശ്യാമറയും ബഹുമാനപ്പെട്ട താജ്മഹലിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട അച്ചിപ്പറ എന്നാണ് ശരസ്വത ഉസ്താദിനെ പറ്റി താജ്മഹൽ വിളിക്കാറുണ്ടായിരുന്നത്. അത് അച്ചിപ്പറ ദർസ് നടത്തിയ ഓർമ്മയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഇ ടി മുബക്കർ മുസ്ലിയാര് ശരസ്വത ഉസ്താദിനെ പറ്റി പറയാറുണ്ടായിരുന്ന പറവന്നൂരിൽ ചെറവന്നൂരിലെ മൊയ്യായിരുന്ന അത് പറയാൻ കാരണം അവിടെ ഒഹാബികൾക്കെതിരെയുള്ള എന്തോ ഒരു ഗണിത പ്രസംഗത്തിന്റെയോ മറ്റോ കാര്യത്തിന് വേണ്ടി ഇ ടി മുബക്കർ മുസ്ലിയാര് നമ്മളെ കടലിന്നൂര് പാറം വരെ വളവന്നൂര് എത്തിയങ്ങാൻ അപ്പുറത്തുള്ള ആ സ്ഥലത്ത് വന്നപ്പോ അവിടെ പള്ളിയിൽ ഉസ്താദ് ദുർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദുർസ് ഇബാദത്ത് വായിച്ച് അനുഭവിച്ച് അതിങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ നന്നായി ചർമ്മിര ചർമ്മണം ചെയ്ത് കൊടുക്കുന്നത് ആശയപൂർവ്വം ശ്രദ്ധിച്ച ഈ കെ മുബക്കർമുസിയാർ ചോദിച്ചത്രേ ആരാണ് ഇവിടുത്തെ മുഖ്യസ്. അപ്പോ ചെറുസ്വാദ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരാണ് എന്ന് കേട്ടപ്പോ ഉസ്താദ് പിന്നെയും ജാമിയ മർക്കസും ജാമിയ നൂരിയെയും പല സെമുക്കിലും ഈ കാര്യം പറയുകയുണ്ടായി. ഞാനത് മുസ്ലിയാരെ സെമുക്ക് കേട്ടു ആ മുസ്ലിയാരി ഇന്ന ആളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ ജബുബക്കർ ശർമാനി പി കെ ഹബ്ദു മുസ്ലിയാർ തിരുവിതങ്ങാനി ഇവരെയെല്ലാം ജാമിയയിൽ ചേർക്കാൻ വേണ്ടി ഉസ്താദിന്റെ അടുത്തുള്ള ഓർത്ത് കൈ പൂർത്തിയാക്കി ഒരു തവർക്കിന് വേണ്ടി ഒരു മുത്തമ്പലിന് വേണ്ടി പട്ടിക്കാറ്റേക്ക് ചെറുസ്വാദ് ഉസ്താദ് തന്നെയാണ് കൊണ്ടുപോയത്. ആ സമയത്ത് ശംസുലമ ഈ കെ അബൂബക്കർ മുസ്ലിയാരുടെ ആദ്യത്തെ മറുപടി ഇവിടെ സെലക്ഷൻ കഴിഞ്ഞല്ലോ, കുട്ടികളുടെ അഡ്മിഷനൊക്കെ കഴിഞ്ഞു, ഇനി ഇക്കൊല്ലം കുട്ടികളെടുക്കാൻ നിർവാഹമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ചെറുസ്വാദ് ഉസ്താദ് ഈ കുട്ടികളെ നിന്നെടുത്ത തന്നെ ഓദ്യാനാണ്, വേറെ ഞാനേ ഇവിടെ ഓദ്യ വേറെ അവിടെ ഞാൻ കാര്യമായിട്ട് ഓദിച്ചില്ല, എന്റെ അടുത്ത് തന്നെ ഓദ്യനാണ്. ഞാൻ പെണ്ണോടി കുട്ടികൾ ഒന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങൾ കൊണ്ടെന്നാന്ന് പറഞ്ഞപ്പോ ഉടനെ ഈ കേസിനെയായ ഇവിടുത്തെ ദിവസത്തിൽ ഓദ്യനാണോ, എന്നാൽ ഞാൻ സെലക്ഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ തിരുവിതങ്ങാരെയും അടുത്ത മുസ്ലിയാരെയും നമുക്ക് ആ ടീമിനെയൊക്കെ അവിടെ ഇതിനെ എടുത്തതെന്ന് ഉസ്താദ് സന്തോഷപൂർവ്വം പറയാറുണ്ട്. അത് പറയാനുണ്ടായ കാരണമുണ്ടായി, അത് പറയാനുണ്ടായ കാരണം തന്നെ തന്റെ ഒരു അഹങ്കാരത്തിന്റെ പദത്തിലല്ല, അത് പറയാനുണ്ടായ കാരണം കുവൈത്ത് ഒരു കരാർ എന്ന് പറഞ്ഞ സംഗതി യഥാർത്ഥത്തിൽ കരാറായിരുന്നില്ല. അത് ഇപ്പൊ ഈ അടുത്ത ദിവസം മരിച്ചു പോയ കുവൈത്ത് ഔട്ട് ഓഫിന്റെ ഡയറക്ടറെ ആരൊക്കെയോ തിരികെയറ്റിയിട്ട് ഇങ്ങനെ എ പി അബൂബക്കർ മുസ്ലിയാർ അങ്ങനെ താഴാണ് ഇങ്ങനെ താഴാണ് അയാളുടെ സമുദായത്തിൽ അങ്ങനെ വിധിപ്പുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മുക്തം പ്രസ്ഥാനക്കാര് ഈ വഖഫ് ബോർഡ് വഖഫ് ഔക്കാഫിന്റെ ഡയറക്ടർ നാല് നൂലി എന്ന് പറഞ്ഞ അയാളെ എന്തൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചു. ഉസ്താദ് ഔക്കാഫ് ചെന്നപ്പോ ഈ അയവാമാരും കൂടെ ഒക്കെ അവിടെ വന്നു. ആ സമയത്ത് നിങ്ങൾ നാട്ടിൽ പോയി എല്ലാം ഒരു യോജിപ്പിൽ കഴിയണം, ഇങ്ങനെ സമുദായം അങ്ങനെ വിരിഞ്ഞിട്ടുണ്ടാകാൻ പാടില്ല, അങ്ങനെ തീരാത്ത പ്രശ്നം എന്താണ്, എല്ലാം പുറാവിലേക്കും അഡീഷിലേക്കും മടങ്ങിയ പോലെ അവൾ മടങ്ങിയേക്ക് തീരാത്തവരുടെ പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞൊരു മസ്തകത്തിന്റെ ചർച്ച. അതല്ലാതെ ഒരു കരാറായിട്ട് ഒപ്പിട്ട് ശീലമൊന്നല്ലാതെ അങ്ങനെ
ഉണ്ടായിരുന്നു. ഏതായിരുന്നു അന്ന് ജനനശേഷിന്റെ മാധ്യമം തുടങ്ങിയ ഫസ്റ്റ് സമയം അവന് ഇന്ന് തന്നെയാണോ മാധ്യമം എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയായിക്കോട്ട് അവനോട് കത്തിക്കയറി ആ നിരക്കി ഇതൊരു വലിയ സംഭവമാക്കി. ഇവിടെ കത്തിക്കയറിയ സമയത്ത് ആ മുഷാമത മീറ്റിംഗിൽ അവ വലിയ വലിയ ഏനിയങ്ങൾ കൂട്ടുമാർ കൂട്ടൂർ ഉസ്താദിനെ പോലുള്ള ഈ എനിക്ക് മഹാന്മാർ ഈ ആളുകൾ ഇങ്ങനെ പറയുന്നതും മറ്റുമൊക്കെ അത് എന്തൊക്കെയാണ് പ്രശ്നം, എന്താണ് ഇത് ഉണ്ടായത്, എന്താണ് കരാറ്, എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ ഇഷ്ടാനാക്കിയ സമയത്ത് ആ മുഷാവറയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ചെറുസ്വല ഉസ്താദ് ആ പേപ്പറ് അന്ന് മാധ്യമത്തിൽ വന്ന ഋതും അതുപോലെ തന്നെ ഉസ്താദ് അവന് കൊടുത്ത കോപ്പിയും എല്ലാം വെച്ചുകൊണ്ട് വളരെ വസ്തുതാപരമായി ഉസ്താദ് ഇങ്ങനെ വായിച്ച് ഒരു വിഷയം കേൾക്കുമ്പോഴേക്ക് കാളമെറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കാളയാണോ പെറ്റത് ഒന്ന് ഉറപ്പു വരുത്തിയിട്ട് അങ്ങനെയാണെങ്കിലും ഉറപ്പാണെന്നാര് പറഞ്ഞാലും കാള പ്രസവിക്കൂലല്ലോ, അതിനെപ്പറ്റിയൊക്കെ ഒരു സംശയമൊക്കെ തീർത്തിട്ട് എന്നെ കാലെടുക്കേണ്ടതുള്ളൂ. ആരെങ്കിലും എന്തൊക്കെ എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വലിയ വലിയ ആനുജീയങ്ങൾ സംശയത്തിൽ ഏർപ്പെടാൻ പാടുണ്ടോ? അതുകൊണ്ട് ഞാനിതൊന്ന് വായിച്ച് ഒന്ന് അർത്ഥം വെച്ചാലെന്താണ് ചോദിച്ച് ഉസ്താദ് ആ 10-13 അക്കങ്ങൾക്കുണ്ടായിരുന്ന ആ കടലാസ് വായിക്കുകയും അത് അവർ വിശദീകരിച്ചു കൊടുക്കുകയും ഇതിന്റെ വസ്തുതകൾ ഇന്നതാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചിലപ്പോ സമസ്ത മുഷാവറ ഐക്യകണ്ഠേന ചെറുസോല ഉസ്താദിന്റെ അവതരണം അംഗീകരിച്ചുകൊണ്ട് അതിന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് തീരുമാനിച്ച ഉടനെ മഹാനായ നൂറുമ എം എ ഉസ്താദ് നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട താജിദിൽ ബഹുമാനപ്പെട്ട ചെറുസോല ഉസ്താദിനോട് നിങ്ങളൊന്ന് ജാമ്യാശാരിയിൽ വരണം, അവിടുത്തെ ആരിമീയങ്ങൾക്കും മുതാരിമീയങ്ങൾക്കും ഈ കാര്യം കൊണ്ട് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുകയാണ്. അതുപോലെ തന്നെ എ പി ഉസ്താദ് വിശദീകരിക്കുന്നത് ശരിയല്ലോ, കാരണം ഉസ്താദിന്റെ പദം പ്രതിയാക്കിയതിനാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ വസ്തുത എന്താണ് എന്ന് അവർക്ക് ഈ വിഭാഗത്തിൽ വെച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മർക്കസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതോടുകൂടെ സമസ്തം ശാലയിലെ ആനിമീയങ്ങളെല്ലാം മഹാനവതകളെ കഥ ഉൾക്കൊള്ളുകയാണ്. അതിന്റെ മുമ്പ് നമുക്കറിയാം ആ കാലഘട്ടത്തിലുള്ള വലിയ വലിയ ആനിമീയങ്ങളും മഹാനായ സദഖത്തുള്ള ഉസ്താദ് അതുപോലെ തന്നെ സംസ്കൃതരനായിരിക്കും അബൂബക്കർ മുസ്ലിയാൻ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസങ്ങളായിരുന്ന ആളുകളൊക്കെ ചെറുസോല ഉസ്താദിനെ മനസ്സിലാക്കിയവരാണ്. അതിന്റെ ശേഷമുള്ള ആനിമീയങ്ങൾ മാത്രമല്ല നീണ്ട 15 ഉസ്താദ് ഒരു റെഗുലറായ ദർസ് നിർത്തിവെച്ച കാലവുമല്ലേ. അതുകൊണ്ട് ഈ ക്യാപ്പ് അവസാനിപ്പിച്ച് എല്ലാവർക്കും ഉസ്താദിന്റെ ഉശിരും പാണ്ഡിത്യവും മനസ്സിലാക്കാൻ ഈ സംഭവം നിമിത്തമായി. പിന്നീട് മർക്കസിന് മുതലിസായതോടുകൂടെ നിങ്ങൾ നോക്കൂ, മർക്കസിന് മുതലിസ എന്ന് പറഞ്ഞ ചിന്ത കാര്യമല്ല. ഇപ്പോ ഞാൻ ജലീൽ സഖാഫിയുടെ ഇരുത്തി ഒന്നും പറയുകയല്ല, ജലീൽ സഖാഫി മർക്കസിന് മുതലിസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, മദ്രസത്തിൽ മർക്കസിൽ ശരിയത്ത് കോളേജിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് ആനിമീയങ്ങൾ മുത്തായിമീങ്ങൾ നമ്മളെ പറ്റി പറയുന്നത് അവർക്ക് ബിരുദം കിട്ടാത്തത് കൊണ്ട് നമ്മൾ മുത്തായിമെന്ന് പറയാം. പല ദുരസുകളിൽ നിന്ന് പൊന്മള ഉസ്താദിന്റെ ദുരസ് അങ്ങനെ പല ദുരസുകളിൽ നിന്നും പഠിച്ച ആനിമീങ്ങൾ ബർക്കത്തിന് വേണ്ടി അവസ്ഥാനം ചെലുത്ത സ്ഥാപനമാണ് മർക്കസ്. അവരെ ദുരസ് നടത്തുകയെന്ന് പറഞ്ഞാൽ ആനിമീങ്ങളുടെ സംശയം തീർത്തു കൊടുക്കുക എന്നാണ്. ആ വലിയ സ്ഥാനത്താണ് ബഹുമാനപ്പെട്ട ജലീൽ സഖാഫി സേവനം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സ്ഥാനത്ത് തന്റെ പിതാവ് എത്തിയതോടുകൂടെ ആനിമീയങ്ങളെ പ്രചുര പ്രചാരം നേടി. മാത്രമല്ല സമസ്ത കേരള ജമീയത്തുരുടെ ഫസ്റ്റ് റാം ബോർഡിന് വരുന്ന വളരെ പ്രയാസപ്പെട്ട ചോദ്യങ്ങളുണ്ടാവും, മസലകളൊക്കെ ഉണ്ടാവും. അതിന് ലളിതമായി പുഷ്പം പോലെ ആ വിഷയം ചെറുസോല ഉസ്താദ് കൈകാര്യം ചെയ്ത് കണ്ടപ്പോ സമസ്തം ശരമണ അദ്ദേഹത്തിന്റെ ചെയർമാനാക്കി നിയോഗിച്ചു. അതോടുകൂടെ തന്നെ ഏഴിയങ്ങളെ പ്രചുര പ്രചാരം നേടി. ആ അതുകൊണ്ട് മഹാനായ ചെറുസോല ഉസ്താദ് ആരാണെന്ന് വളരെ പെട്ടെന്ന് ൾക്ക് മനസ്സിലായി. മർക്കസിന്റെ മുതലിസായതോടുകൂടെ അതിന് വലിയ വ്യാപ്തിയായി വന്നു. അതുകൊണ്ടാണ് അവിടുത്തെ വഫാത്തിൽ നമ്മളെയൊക്കെ ആശ്ചര്യപ്പെട്ട രൂപത്തിൽ ആനിമീയങ്ങളും സാധാരണക്കാരും പങ്കെടുത്തത്. ആശ്രോ ഉസ്താദ് നിങ്ങൾ നോക്കൂ, അവിടുന്ന് ജീവിച്ച് കാണിച്ചു തന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് വിനയം. ഒരു മനുഷ്യന് വേണ്ടത് ഏറ്റവും അതാണ് വിനയമാണ് വേണ്ടത്. അതിന്റെ വിനയത്തിന് മറ്റൊരു പര്യായം ചെറുസോല ഉസ്താദിനാണ് നമുക്ക് പറയാൻ കഴിയുകയില്ല. അങ്ങനത്തെ ലാളിത്യവും വിനയമുള്ള
തന്റെ ഇൽമ് അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ താനൊരു തലക്കനവുമായി നിൽക്കുന്നില്ല. ഏത് വിഷയം ചോദിച്ചാലും ലളിതമായി പറഞ്ഞു കൊടുക്കുന്നു. എനിക്ക് എത്രയോ അനുഭവമുണ്ട്. ഒരുപക്ഷെ വീട്ടിന്റെ മുന്നിലുള്ള ആ തെങ്ങിന്റെ തലം തുറക്കുകയായിരിക്കും. എന്റെ ഓർമ്മയിൽ ഉസ്താദിന് വളമൊന്നുള്ളതില്ല. പണിക്കാരെ വിളിച്ചവരുണ്ടോ എന്ന് എനിക്കറിയുകയില്ല. ഞാൻ പലപ്പോഴും കൈക്കോലുമായിട്ട് ആ തെങ്ങിന്റെ തടത്തിനെ നന്നാക്കിയത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോഴായിരിക്കും വലിയ പ്രശ്നങ്ങളുമായിട്ട് പല മഹന്മാരും വരുന്നത്. അവരോട് ആ തെങ്ങിന്റെ ചോട്ടിൽ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞ ശേഷം അപ്പോൾ അവിടുന്ന് പറയും, അത് ഇങ്ങനെ ആള് അതിന് എതിര് പറഞ്ഞില്ലേ, മൂപ്പറത് പറയാനുള്ള കാരണം ഇന്നിന്റെ കാരണങ്ങളൊക്കെ ഉണ്ടാണ്. അപ്പോ അതുകൊണ്ട് ഇനി ആ പ്രശ്നത്തിനുള്ള പരിഹാരം ഇങ്ങനെയാണ്. ഈ വന്നത് ഒരു സാധാരണക്കാരനായിരിക്കാം, ഇനി വലിയ ആയിരിക്കാം. അതുകൊണ്ട് എല്ലാവരും നല്ല നിലയ്ക്കുള്ള ലളിതമായ സംസാരം. അവസാനം അവരോട് പറയും, ഞാൻ ഇതിന്റെ ഒരു തീർപ്പ്, ഒരു മതപരമായ വിഷയം, അതിന്റെ വിധി ഇന്നതാണ് അത് എന്ന് പറയുമ്പോ അവർക്കത് എഴുതി കൊടുക്കണമെങ്കിൽ അപ്പൊ തന്നെ അകത്തു പോയി തന്നെ കടലാസ് എടുത്തുകൊണ്ട് അത് എഴുതി കൊടുക്കുക. എന്നിട്ട് അവരോട് പറയും, ഈ മസലയ്ക്ക് എതിരെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നാട്ടിൽ വഷളാക്കരുത്, നാട്ടിൽ വിന്നിപ്പുണ്ടാക്കരുത്. ഏത് ആയിരിക്കും ഇതിനവിടെ എതിരായിട്ട് പറഞ്ഞതെങ്കിൽ അയാൾ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി, ഞാൻ അയാളുമായി ആ സംശയം തീർത്തി നമുക്ക് പരിഹരിക്കാം. എന്നാൽ നാട്ടിലെ ജനങ്ങളെ തമ്മിൽ അടിപ്പിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടായിരുന്നു അവിടുന്ന് ഫത്വ കൊടുത്തിരുന്നത്. ഏത് പക്ഷത്തിനും ഫത്വ ഉണ്ടായിരുന്നു. എല്ലാം ആ ഫത്വ മസ്നഹത്ത് മാത്രമാണ് ലക്ഷ്യം വെച്ചത്. അതിന്റെ പേരിൽ ഒരു പോലെ പോലെ ഒരു പുകയില പോലെ എനിക്ക് മുറുക്കിയിരുന്നല്ലോ, ആ മുറുക്കാൻ കൂട്ടുന്ന പുകയില പോലും ആരോടും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അതേസമയത്ത് എന്റെ അറിവിലുണ്ട് പല വീടുകളിലും കയറി ഉസ്താദ് പുകയില ചോദിച്ചിട്ടുണ്ട്, മെത്തിന് ചോദിച്ചിട്ടുണ്ട്, അടക്ക ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഈ ഫത്വ തേടി വരുന്ന ആളുകളോട് അവർ ചോദിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ചെറുസോള ഉസ്താദ് അവരോട് അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി എസ് വൈ എസ് സിന്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പേരോഗൻ അബ്ദുൾ റഹ്മാൻ സഖാഫി നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. നമ്മുടെ നേതാക്കൾക്കെല്ലാം അനഭിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ചെറുസോല ഉസ്താദ് മഹാനായ ഖമറുലുലമാ എ പി ഉസ്താദിനെ അങ്ങേയറ്റം ബഹുമാനിച്ച നേതാവായിരുന്നു. എ പി ഉസ്താദിനെ നോക്കൂ, പല ആരോഗ്യങ്ങളെ പറ്റിയും ഉസ്താദിന്റെ അഭിപ്രായങ്ങളിൽ തെറ്റായ അഭിപ്രായങ്ങളല്ല. ബഹുമാനപ്പെട്ട താജുല്യമായി എന്ന പേരിൽ നേരിട്ട പ്രചര പ്രചാരം നേടിയിരുന്ന ബഹുമാനപ്പെട്ട കെ കെ ശമത്തുള്ള ഉസ്താദ്, ആ ഉസ്താദിനെ പറ്റി ജനസോ ഉസ്താദിന്റെ അഭിപ്രായമുണ്ട്. സംശുദ്ധിയെപ്പറ്റി സംശുദ്ധിക്ക് അഭിപ്രായമുണ്ട്. എതിരായ അഭിപ്രായങ്ങളല്ല, അവരൊക്കെ ഏനീയങ്ങളാണ്. സ്വാഭാവികമായി മസ്തലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നമുക്കുണ്ട്. ഇങ്ങനെ പല പണ്ഡിതന്മാരെ പറ്റിയും അദ്ദേഹം അഭിപ്രായം പറയാറുണ്ട്. ആ അഭിപ്രായം പറയുന്ന കൂട്ടത്തിൽ ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കണ്ട ഒരു കാര്യം, ഒരിക്കൽ പോലും ബഹുമാനപ്പെട്ട ഖമറുലുലമാം എ പി ഉസ്താദിനെ പറ്റി അവിടുന്ന് ഒരു അഭിപ്രായങ്ങളും പറയാറില്ല. ഞാൻ ഒരിക്കെ മഹാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ പല പണ്ഡിതന്മാരെ പറ്റിയും പല രൂപത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, എന്താ എ പി ഉസ്താദിനെ പറ്റി നിങ്ങളൊന്നും പറയാത്തത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി, എ പി ഉസ്താദിനെ നമ്മൾ ഈ കൂട്ടത്തിലൊന്നും പെടുത്താൻ പറ്റില്ല. അതെന്തുകൊണ്ട്? എന്തുകൊണ്ട് കൂട്ടാൻ പറ്റില്ലാന്ന് ഞാൻ പറയാൻ കാരണം, ആ മനുഷ്യൻ അങ്ങനെ അത് സ്വകാര്യമായ ചർച്ചയെ, ആ മനുഷ്യൻ എവിടുന്ന കിതാബ് നോക്കാൻ സമയം, അവിടെ നമുക്കാരേക്ക് അദ്ദേഹത്തിന് സമയമില്ല. എപ്പോഴും യാത്രയില്, ഈ യാത്രയും അതുപോലെ മർക്കസിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പ്രയാസങ്ങളും എല്ലാം നോക്കുന്നതിന്റെ ഇടയിൽ ഏതൊരു മസല വന്നാലും ആ മസലയ്ക്ക് ആലിമീങ്ങളെ ഇടയിൽ മർമ്മിയായ ഒരു തീർപ്പ് കിതാബ് നോക്കാതെ
കൊട്ടാരം ചെയ്യാനും അത് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടാൻ അള്ളാഹു തആല ഉസ്താദിന് കൊടുത്ത കഴിവ് അപാരമാണ്. അത് അള്ളാഹു ശ്രദ്ധിപ്പെട്ട ഔലിയാക്കൾക്കല്ലാതെ ആ കഴിവുണ്ടാവുകയില്ല. അതുകൊണ്ട് ഇന്നത്തെ വലിയ നയിച്ചാണ് ഞാൻ എ പി ഉസ്താദിനെ കാണുന്നത്. അദ്ദേഹത്തെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂട്ടി പറയരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട ശർഷവർ ഉസ്താദ്. ആ നിലയ്ക്ക് നമ്മുടെ ഖലീജുസ്സമാനായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട സുൽത്താനുൽ ഇമാം ഖമറുൽ ഉലമാ എ പി ഉസ്താദിനെ അങ്ങേറ്റ അമ്പലത്തിൽ അംഗീകരിക്കുന്നു. അതൊരു ചെറുസാർ ഉസ്താദ് മാത്രമല്ല, നോക്കൂ ഇന്നലെ ഇവിടെ വന്നില്ലേ റയീസുൽ ഉലമാ ഈ സുലൈമാൻ ഉസ്താദ്. നിങ്ങൾ നോക്കുകൊണ്ടേ ആരാണ് ഇൽമിന്റെ ബഹ്റാൻ തന്റെ അടുത്ത് ഓതി തെളിഞ്ഞ തന്റെ ശിഷ്യനായ സുലൈമാൻ ഉസ്താദിനോട് 50 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട ശൈഖുനാ വക്കീൽ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ എന്റെ അടുത്ത് ദർസ് നടത്തണം. അങ്ങനെ അവിടുന്ന് പ്രത്യേകം സമ്മതം കൊടുത്ത് ഒതുക്കുന്ന യഹ്യാനുസ്ലിമയിൽ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന് ഉദ്ദേശിച്ചാക്കിയൊക്കെ ഒക്കെ ഉസ്താദ് നമുക്ക് പരിചയപ്പെടുത്തുന്ന ആ സുലൈമാൻ ഉസ്താദ് മകൻ അബ്ദുൾ റഹ്മാൻ നമുക്കറിയാം ആയുസ്സിനെ പരമ ഉസ്താദിന്റെ പുതിയ പടയാണ്. അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. മരണപ്പെട്ടത് നിങ്ങളുടെ സാധാരണഗതിയിൽ മകൻ മരിച്ചാൽ പിതാവ് വിവരമുള്ള ആളാണെങ്കിൽ പിതാവിന്റെ ഇമാമ നിൽക്കേണ്ടത് ആ നിലയ്ക്ക് എല്ലാ നിലക്കും ഈശ്വരമായി ഈ സുലൈമാൻ ഉസ്താദ് തന്നെയല്ലേ അവിടെ ഇമാമ നിൽക്കേണ്ടത്. എന്നാൽ അദ്ദേഹത്തിന്റെ മക പിതാവ് ഭാര്യയിലെ പിതാവായ ബഹുമാനപ്പെട്ട ശൈഖുന പരമ ഉസ്താദ് അവിടെ ഉണ്ട്. പക്ഷേ ഈ വലിയ ആനിമയങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കബറുകളിലെയാണ് ഈ മയ്യത്തിന് ഇമാമാക്കി നിർത്തുന്നത്. ഇങ്ങനെ തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കാലത്ത് തന്റെ ശേഷമുള്ള ഇമാമായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ തന്റെ പ്രവർത്തനത്തിലൂടെ കാണിച്ചിരുന്നത് പോലെ ഈ ആനിമയങ്ങളൊക്കെ നമ്മുടെ കാലിലായി നമ്മൾക്ക് പരിചയപ്പെടുത്തി നമ്മുടെ മുന്നിൽ നിർത്തി ആശീർവദിച്ച നേതാവാണ് മഹാനായ ഖമറുലുലമായ പി ഉസ്താദ്. അള്ളാഹു തആല മഹാനവതികൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൂട്ടിക്കൂട്ടി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ പെങ്ങൾ ഇന്നലെ മരണപ്പെടുകയുണ്ടായി, ആ മന്ത്രിയുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ചെറുസോർ ഉസ്താദിനെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ എല്ലാവരോടും ഞാൻ പറയുന്നു, ചെറുസോർ ഉസ്താദ് ബഹുമാനിച്ച എ പി ഉസ്താദിന്റെ നേതൃത്വം അത് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി അതുവഴി നമ്മളെ ആക്ടിവിറ്റി നന്നാകാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ സംസാരം ഞാൻ നിർത്തുന്നു. വാഹനം അസ്സലാമു അലൈക്കും.